നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഓർക്കുക. ചിലപ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, ദൈവവിശ്വാസമില്ല, ദൈവഭയമില്ല, അടിമകളായി മാറിയിരിക്കുകയാണ്. നമുക്ക് അവിടുത്തോട് പറയാം, എൻ്റെ ദൈവമേ, എല്ലാ ഭരിക്കുന്ന അടിമകളിൽ നിന്ന്, ജീവിതത്തിലുള്ള തകർച്ചകളിൽ നിന്ന് എല്ലാം രക്ഷിക്കണമേ കർത്താവേ. എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ നടമാടുന്ന തിന്മകൾ, കുടുംബത്തിലെ സമാധാനമില്ല, കുടുംബ കലഹമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, അപ്പനും മക്കളും തമ്മിൽ കലഹം, അമ്മയും മക്കളും തമ്മിൽ കലഹം, സമാധാനമില്ല. ചിലവർ എൻ്റെ കുടുംബം ഒരു നരകം പോലെയാണ്, ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ഒരു സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയാലും എന്തെങ്കിലും വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകുന്നു, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, കലഹിക്കുന്നു. വലിയ കലഹത്തിൻ്റെ സ്വാധീനം, ഇന്ന് കുടുംബങ്ങളെ ഭരിക്കുന്ന കലഹത്തിൻ്റെ സ്വാധീനം. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ ആധിപത്യങ്ങൾക്കും എല്ലാ ശക്തികൾക്കും എല്ലാ അധികാരങ്ങൾക്കും എല്ലാ പ്രഭുത്വങ്ങൾക്കും അവിടുന്ന് പിതാവായ ദൈവം ഉപരിയാക്കി മാറ്റി. ഹല്ലേലൂയാ. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ അർപ്പിക്കുന്ന, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസ നിമിത്തം നിങ്ങളെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനത്തിൻ്റെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, സ്നേഹരാഹിത്യത്തിൻ്റെ സകല ദുഷ്ടപിശാചുക്കളും നശ്വരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. എന്റെ വ്യക്തിബന്ധങ്ങളെ വിട്ടു മാറിപ്പോകട്ടെ. എന്റെ ഹൃദയത്തെ വിട്ടു മാറിപ്പോകട്ടെ. എന്റെ ജീവിതത്തെ വിട്ടു മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയും കരുത്തും പ്രാപവും നിങ്ങൾ ഓരോരുത്തരിലേക്കും അഗ്നിയായിട്ട് ഇപ്പോൾ ഇറങ്ങി വരട്ടെ. എന്റെ കർത്താവിന്റെ വലിയ ശക്തി ഇറങ്ങി വരികയാണ്. വലിയ ശക്തി, വലിയ വിടുതൽ, വിശ്വാസത്തോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. വലിയ ശക്തി, വലിയ വിടുതല്, തലമുറ തലമുറകളായി ഈ മക്കളുടെ പിതാക്കന്മാർ ചെയ്ത പാപത്തിലൂടെ, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പ്രമാണ ലംഘനങ്ങളിലൂടെ ഞങ്ങളെ അടിമകളായിട്ട് ഭരിക്കുന്ന പിശാചെ, അശുദ്ധാത്മാക്കളെ, ദുരാത്മാക്കളെ, ദുഷ്ടശക്തികളെ, ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ സകല പിശാചുകളും സകല ദുരാത്മാക്കളും സകല ശക്തികളും സകല അധികാരങ്ങളും സകല പ്രഭുത്വങ്ങളും എന്റെ കുടുംബങ്ങളെ വിട്ടു മാറട്ടെ. കുടുംബത്തെ വിട്ട് മാറട്ടെ. വ്യക്തിബന്ധങ്ങളെ വിട്ട് മാറട്ടെ. ഹൃദയത്തെ വിട്ട് മാറട്ടെ. ജീവിതത്തെ വിട്ട് മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളുടെ വലത് ഇരുകരവും നിന്റെ ശിരസിൽ വെക്കുക. വളരെ പെട്ടെന്ന് കണ്ണടയ്ക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ, കലഹത്തിൻ്റെ, നിരാശയുടെ, ദൈവനിഷേധത്തിൻ്റെ സകല ദുഷ്ടശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. സകല ദൈവനിഷേധ ശക്തികളും വിട്ടു മാറട്ടെ. ദൈവവചനത്തിനെതിരായി ചിന്തിക്കുന്ന സകല ശക്തികളും വിട്ടു മാറ, വിട്ടു മാറ യേശു നാമത്തിൽ. പാപത്തിൻ്റെ ശക്തികൾ വിട്ടു മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിലുള്ള വെറുപ്പ്, ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉള്ളു മുഴുവനും ഇളകി മറയുകയാണ്. അസ്വസ്ഥമായ ചിന്തകൾ, സ്വസ്ഥതയില്ല, വ്യഗ്രതയാണ്, അസ്വസ്ഥതയാണ്, സമാധാനമില്ല. എപ്പോഴും അസ്വസ്ഥതയാണ്, എപ്പോഴും ദുഃഖകരമായ ചിന്തകൾ, ഭയം, ഉത്കണ്ഠ, ടെൻഷൻ്റെ ശക്തികൾ. സ്ട്രെസ്സിൻ്റെ മരുന്ന് കഴിക്കുന്നവർ, ടെൻഷന് മരുന്ന് കഴിക്കുന്നവർ, നസ്രാണ യേശു ക്രിസ്തുവിൻ്റെ നാമം അഗ്നി പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ശിരസിലേക്ക് നിങ്ങൾ വച്ചിരിക്കുന്ന നിലക്കരങ്ങളിലൂടെ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ഇളകി മറിഞ്ഞ കടലിനെ ശാന്ത ഒറ്റ വാക്കുകൊണ്ട് ശാന്തമാക്കിയ നസ്രായന യേശു ക്രിസ്തുവിന്റെ നാമത്തില് കടൽ പോലെ ഇളകി മറയുന്ന ഓരോ ഹൃദയങ്ങളും ഓരോ മനസ്സും ഇപ്പോൾ ശാന്തമാകട്ടെ. മനസ്സിന് സമാധാനമുണ്ടാകട്ടെ. എല്ലാ അസ്വസ്ഥ ചിന്തകളും വിട്ടു മാറട്ടെ. സകല ഭയങ്ങളും വിട്ടു മാറട്ടെ. സകല വെറുപ്പും വിട്ടു മാറട്ടെ. നിരാശ വിട്ടു മാറട്ടെ. അസ്വസ്ഥകരമായ ചിന്തകൾ വിട്ടു മാറട്ടെ. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ വിട്ടു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. എൻ്റെ കരങ്ങൾ വെച്ചുകൊണ്ട്, ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട്, എൻ്റെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സിലും കർത്താവിൻ്റെ ശക്തി എല്ലാ പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഉപരിയായി മാറിയ
യേശു നാമത്തിൻ്റെ ശക്തിയും കരുത്തും പ്രാഭവവും ഓരോ ഹൃദയങ്ങളിലും അഗ്നിയായിട്ട് ഇപ്പോൾ ഇറങ്ങി വരട്ടെ. അവിടുത്തെ വചനത്താൽ നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. കാട്ടെ ശാന്തമാവുക എന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു കടലിനെ ശാന്തമാക്കിയ നസറാന യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിപ്പോൾ അടങ്ങട്ടെ. മനസ്സ് ശാന്തമാകട്ടെ. ഹൃദയം സ്വതന്ത്രമാകട്ടെ. ചിന്ത സ്വതന്ത്രമാകട്ടെ. എല്ലാ വിപരീത വികാരങ്ങളും വിട്ടു മാറട്ടെ. സകല വെറുപ്പും സകല പ്രകോപനങ്ങളും വിട്ടു മാറട്ടെ. എല്ലാ കോപവും കലഹവും വിട്ടു മാറട്ടെ. എല്ലാ നിരാശയും അസ്വസ്ഥതയും വിട്ടു മാറട്ടെ. സകല ദുഃഖവും സകല ഭാരവും ഞങ്ങൾ വിട്ടു മാറ യേശു നാമത്തിൽ കരങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കടലിൻ്റെ മീതെ നടന്ന കർത്താവ്, നിന്റെ അസ്വസ്ഥമായ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരട്ടെ. ഒരു വാക്കുകൊണ്ട് ഇളകി മറഞ്ഞ കടലിനെ ശാന്തമാക്കി യേശു നിന്റെ ഹൃദയത്തെ ഇപ്പോൾ ശാന്തമാക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നിങ്ങളുടെ രണ്ട് കരങ്ങളും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. എല്ലാ കണ്ണും അടയ്ക്കണം. കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നു. കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ലോകം കാണുന്നു. ദൈവത്തെ കാണാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ എനിക്ക് അനുഭവിക്കണം. ഇതാ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഈശോയെ കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടിപ്പോൾ. ഇരു കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഓർക്കുക. ഒരു നിമിഷം എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലതുകര നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കുകയാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് ബോധപൂർവം നമ്മളൊരു ചെടി പറിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുക. എൻ്റെ കൈകൊണ്ടത് എടുക്കുക. എന്നിട്ടത് നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വലതുകൈക്കുള്ളിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്നിട്ടത് മുൻപോട്ട് നീട്ടിപ്പിടിക്കുക. മുൻപിലത് ഈശോ നിൽക്കുകയാണ്. ഈശോയെ കാണുക. ഒരു പൂർണ്ണ വ്യക്തിയായി ഈശോ നിൽക്കുകയാണ്. ഈശോയുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങളുടെ വലതുകരം നീട്ടിപ്പിടിക്കുക. എൻ്റെ ഈശോയുടെ കാലിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇപ്പോൾ ഇടുകയാണ്. നിങ്ങളുടെ വലതുകരം, നിങ്ങൾ ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ വലതുകരത്തിലേക്ക് നിങ്ങളുടെ കരം ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ വലതുകരം ഈശോയുടെ രണ്ട് കൈകൾക്കും ഉള്ളിലാണ്. ഈശോയുടെ ഒന്ന് അടുത്ത് നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം തിങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ഈശോയുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഈശോയുടെ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ കൈ കൊണ്ട് വെക്കുക. എൻ്റെ ഓരോരുത്തരുടെയും വലതുകരം എൻ്റെ ഹൃദയത്തിലേക്ക് വെക്കുക. ഇപ്പോൾ വെച്ചിരിക്കുന്നത് എൻ്റെ കരം മാത്രമല്ല, ഞാൻ ആരുടെ കരത്തിൽ, ഞാൻ പിടിച്ച കർത്താവിൻ്റെ കരമാണ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത്. നിങ്ങളൊരു മൂന്ന് തവണ ഉള്ളിലേക്ക് ദീർഘമായി നിശ്വസിക്കുക. ശ്വസിക്കുക, നിശ്വസിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ, എൻ്റെ ഘ്രാണേന്ദ്രിയത്തിലൂടെ, മൂക്കിലൂടെ വായടച്ചു പിടിച്ച് മൂക്കിലൂടെ അകത്തേക്ക് ശ്വാസം ശക്തിയായിട്ട് വലിച്ചെടുക്കുക. സാവധാനം. നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഭാരമാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഞങ്ങൾ അകത്തേക്ക് ശ്വസിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞങ്ങൾ അകത്തേക്ക് ശക്തമായി ശ്വസിക്കുക. അതിനുശേഷം സാവധാനം നിശ്വസിക്കുക. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക എല്ലാവരും. ഇങ്ങനെ ഓരോ ഭാരവും ഇപ്പം നിങ്ങൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക. പുറത്തേക്ക് നിശ്വസിക്കുക മൂന്ന് തവണ. ഈ നിമിഷം നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിട്ടുപോവുകയാണ്. കർത്താവ് നിൻ്റെ അടുത്തുണ്ട് സഹോദര, നിൻ്റെ അടുത്തുണ്ട് സഹോദരി. ഉപേക്ഷിക്കാൻ പറ്റാത്ത പുകവലി, ഉപേക്ഷിക്കാൻ പറ്റാത്ത മദ്യപാനം, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഇതിപ്പോൾ നിന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളിൽ കുടികൊള്ളുന്ന സകല ശാരീരിക രോഗങ്ങളും ഇവരിപ്പോൾ വിട്ടും മാറട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ വലതുകരം വയ്ക്കുക. നിങ്ങൾക്ക് ശരീരം മുഴുവനും രോഗമാണെങ്കിൽ നിങ്ങളുടെ കൈ തലയിൽ വയ്ക്കുക. വലതുകരം ശിരസിലും ഇടതുകരം നിങ്ങളുടെ ഹൃദയത്തിലും വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച്
ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിന്റെ അഭിഷേകം, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് രോഗശക്തികളുടെ മേലുള്ള ശക്തിയും അധികാരവും ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് അഗ്നിയാട്ടിപ്പോൾ ഇറങ്ങിച്ചെല്ലട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ സകല രോഗശക്തികളും രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല തിന്മകൾ ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. പാരമ്പര്യമായിട്ട് കടന്നു വന്നിട്ടുള്ള സകല പാരമ്പര്യ രോഗങ്ങളും ഇപ്പോൾ ഇവരുടെ ജീവിതത്തെ വിട്ടു മാറട്ടെ. ശ്വാസമുട്ടലും ആസ്മയും വിട്ടു മാറട്ടെ. അലർജി രോഗങ്ങൾ വിട്ടു മാറട്ടെ. സ്കിന്നിൻ്റെ അലർജി വിട്ടു മാറട്ടെ. എല്ലാ ചൊറിച്ചിലും വിട്ടു മാറട്ടെ. ശരീരത്തിലുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന അലർജികൾ വിട്ടു മാറിപ്പോകട്ടെ. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ എല്ലാ അലർജിയും ആസ്മയും വിട്ടു മാറട്ടെ. എല്ലാ തുമ്മലും എല്ലാ സ്നീസിങ്ങും എല്ലാ കോൾഡും യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ശാരീരിക രോഗങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ മുഴകൾ വിട്ടു മാറട്ടെ. എല്ലാ ക്യാൻസറസും വിട്ടു മാറട്ടെ. ട്യൂമർ വിട്ടു മാറട്ടെ. കിഡ്നി രോഗങ്ങൾ വിട്ടു മാറട്ടെ. ലിവർ സ്വതന്ത്രമാകട്ടെ. അമാശയം സ്വതന്ത്രമാകട്ടെ. ഗർഭാശയം സ്വതന്ത്രമാകട്ടെ. എല്ലാ സിസ്റ്റും, ഒവേറിയൻ സിസ്റ്റ്, ഗർഭപാത്രത്തിനുള്ളിലെ മുഴകൾ, ബ്ലീഡിങ്, യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ആന്തരികവും ബാഹ്യവുമായ ഓരോ അവയവങ്ങളിലും കുടികൊള്ളുന്ന എല്ലാ രോഗങ്ങളും വിട്ടു മാറട്ടെ. കൈകാൽ വേദന വിട്ടു മാറട്ടെ. കൈകാലുകളുടെ മരവിപ്പ് വിട്ടു മാറട്ടെ. അസ്ഥിരോഗങ്ങൾ വിട്ടു മാറട്ടെ. നടുവേദന വിട്ടു മാറട്ടെ. ഷോൾഡർ പെയിൻ വിട്ടു മാറട്ടെ. ജോയിൻസ് വേദന വിട്ടു മാറട്ടെ. ആർത്രൈറ്റിസ് രോഗങ്ങൾ വിട്ടു മാറട്ടെ. തലവേദന വിട്ടു മാറട്ടെ. മൈഗ്രെയിൻ വിട്ടു മാറട്ടെ. യേശു നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. സൗഖ്യം സമൃദ്ധമാകട്ടെ. എൻ്റെ കരങ്ങളിൽ രോഗമുള്ള ഭാഗത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ശക്തികൾക്കും അധികാരങ്ങൾക്കും ഉപരിയായ നസറായന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. രോഗശക്തികൾ കീഴടങ്ങട്ടെ. പാപശക്തികൾ വിട്ടു മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടു മാറ യേശു നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. കൈകളെ ശിരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിങ്ങളുടെ കരങ്ങളെ എടുക്കുക. കൈകൾ അടിച്ചുകൊണ്ട് ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ സകല ബന്ധനങ്ങളും സകല നാരികശക്തികളും സകല ആധിപത്യങ്ങളും സകല പ്രഭുത്വങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കീഴടങ്ങി വിട്ടുമാറി. യേശു നാമത്തിൽ എല്ലാ ഞരമ്പ് രോഗങ്ങളും നാഡീസംബന്ധമായ രോഗങ്ങൾ നെർവസ് സംബന്ധമായ രോഗങ്ങൾ നസറായന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ജീവനുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക. ഇതിനു മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ഭാരം, ഹൃദയത്തിലുണ്ടായിരുന്ന അസ്വസ്ഥത, ഭാരം അതിപ്പോൾ ഉണ്ടോ? അത് വിട്ടുമാറിയോ? എൻ്റെ ഹൃദയത്തിന് വലിയ സമാധാനമുണ്ട്. എനിക്കൊരു വിടുതൽ ലഭിച്ചതായിട്ട് അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർ നല്ല വലതുകീരം ഉയർത്തി പിടിക്കുക. കുറേ കരങ്ങൾ കാണുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 30:8 സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുഖം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുഖം തകർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിക്കുന്ന ദിവസങ്ങളാണിത്. തലമുറ തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പാപത്തിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സകല നുഖങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് തകർത്ത് കളയുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. പിന്നെ വചനം പറയുന്നു, ഞാൻ കെട്ടുകൾ പൊട്ടിക്കും. എത്ര വലിയ കെട്ടുകളുണ്ടോ, ബന്ധനങ്ങളുണ്ടോ, അത് അവിടുത്തെ നാമത്തിൽ തകർന്നു വീഴും. വിദേശികൾ, നമ്മളെ അറിഞ്ഞുകൂടാത്തവർ, അവരെ അടിമകളാക്കുകയില്ല. നമ്മളറിയാത്ത നമ്മുടെ തലമുറകൾ നമ്മളെ അടിമകളാക്കി ഇനി ഒരിക്കലും ഭരിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ ശക്തികളുടെയും എല്ലാ അധികാരികളുടെയും അധികാരങ്ങളുടെയും മേൽ ഉപരിയായ നാമമുണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ.
ഹാലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ അതിനെല്ലാം പരിഹാരം നിങ്ങൾ ഇവിടെ നിന്ന് പ്രാപിക്കണം. ഹാലേലൂയ. നിങ്ങൾക്ക് ഏത് വലിയ രോഗമുണ്ടോ അതിന് സൗഖ്യം യേശുവിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചെടുക്കണം. ഹാലേലൂയ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ ഇതിനു മുമ്പ് രോഗമുണ്ടായിരുന്നവർ ഇപ്പോൾ ആ രോഗമുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളവർ പരിശോധിച്ചു നോക്കുക. ഇനി നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തെ വേദനകൾ, അലർജി, ആസ്മ. ദൈവം നമ്മളെ ഫീഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പോറ്റുകയാണ്. അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് എവിടെയൊക്കെ ഇല്ലായ്മകളുണ്ടോ, നമുക്ക് എവിടെയൊക്കെ രോഗങ്ങളുണ്ടോ, നമുക്ക് എവിടെയൊക്കെ തകർച്ചകളുണ്ടോ എല്ലാം കർത്താവ് ഉത്തരം തരികയാണ്. ഹല്ലേലൂയ. സൗഖ്യം പെടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. സൗഖ്യം പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ തീരുമാനിക്കുക, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണം, സൗഖ്യപ്പെടുത്തിയേ തീരൂ. ആ ഒരു ദൃഢമായ വിശ്വാസവും ആ ഒരു ആഗ്രഹവും നമ്മളിലുണ്ടെങ്കിൽ ഏത് വലിയ രോഗമാണെങ്കിലും കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയും എനിക്കിങ്ങനെ രോഗമുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അത് മതി നമുക്ക്. മരുന്ന് കഴിച്ചു, ഇങ്ങനെ കുറേ ഗുളികകൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കൃത്യസമയത്ത് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവുമൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അതല്ല ദൈവത്തിൻ്റെ വിളി. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ വചനമയച്ച് ഈ മക്കളെ അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തണമേ, അങ്ങ് ഇവരെ വിടുവിക്കണമേ കർത്താവേ, ഇവരെ സ്വതന്ത്രരാക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങിച്ചെന്ന് എല്ലാ ശാരീരിക രോഗങ്ങളും സകല വ്യാധികളും ഈ മക്കളെ ഓരോരുത്തരെയും വിട്ടു മാറട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ തകർന്നു വീഴട്ടെ, എല്ലാ വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും ഈ മക്കളെ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ തലമുറകളെയും ഓർക്കാം. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയി നമുക്കറിയാവുന്നവരും നമുക്ക് അറിഞ്ഞുകൂടാത്തവരുമായ എല്ലാ തലമുറകളെയും ദൈവത്തിൻ്റെ പക്കലേക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് നമുക്ക് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്തുതിപ്പ് നടത്തുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ തലമുറയുടെ പ്രതിനിധിയായി നിന്നിട്ട് യേശുവിനെ അറിയാതെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് അജ്ഞാതരായ, നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത നൂറ്റാണ്ടുകളായിട്ട് ആദമെന്ന ആദിപിതാവ് വരെയുള്ള അനേക തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യവും ശക്തിയും ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ. ഹല്ലേലൂയ. എല്ലാ അടിമകളും അങ്ങയുടെ മുമ്പിൽ കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിന് മുൻ മുട്ടുകൾ മടക്കട്ടെ. അടിമകൾ സ്വതന്ത്രരാകട്ടെ. അവരെല്ലാം യേശുവിനെ അറിയട്ടെ, യേശുവിനെ കേൾക്കട്ടെ, യേശുവിനെ സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. 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 സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വലതുകര നിങ്ങളുടെ ശിരസിൽ വയ്ക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ തലമുറകളിലൂടെ ഏതെല്ലാം ബന്ധനങ്ങൾ, രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ടെൻഷൻ, ഭയം, ആത്മഹത്യാ പ്രവണത, കൊലപാതക പ്രവണത, കലഹ പ്രവണത, വ്യക്തിത്വ വൈകല്യം, മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെല്ലാം ബന്ധനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അത് നമ്മളെ വിട്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കരങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പൂഴ് ഞങ്ങളുടെ മരണസമയത്തും